അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാധ്യം പ്രധാന വാർത്തകൾ. പരിയാരത്ത് വൻ കഞ്ചാവ് വേട്ട. 9.7 കിലോ കഞ്ചാവുമായി 5 യുവാക്കൾ അറസ്റ്റിൽ. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഹേമലത എം. IPSന്റെ കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും പരിയാരം എസ് ഐ രാഘവൻ NB നേതൃത്വത്തിലുള്ള പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. വയനാടിന്റെ കണ്ണീരൊപ്പാൻ വ്യത്യസ്ത ധനസമാഹരണ മാർഗവുമായി DYFI. ധനശേഖരണാർത്ഥം DYFI ചായക്കടകൾ ഒരുക്കി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗം ആരംഭിക്കുന്നതിന് 21.75 കോടി രൂപ അനുവദിച്ചതായി MVG MLA അറിയിച്ചു. അത്യാധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് സർക്കാർ ഏജൻസിയായ ഇൻഗലിനാണ് ചുമതല നൽകിയിരിക്കുന്നത്. കാർഷിക സമൃദ്ധിയിലേക്കുള്ള ചുവടുവെപ്പിന് തുടക്കം കുറിച്ച് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിറയുത്സവം നടന്നു. കർക്കിടകത്തിന്റെ വറുതിയിൽ നിന്നും ചിങ്ങത്തിന്റെ സമൃദ്ധിയിലേക്കുള്ള ചുവടുവെപ്പാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ നിറയുത്സവം. വാർത്തകൾ വിശദമായി. പരിയാരത്ത് വൻ കഞ്ചാവ് വേട്ട. 9.7 കിലോ കഞ്ചാവുമായി 5 യുവാക്കൾ അറസ്റ്റിൽ. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഹേമലത എം. IPSന്റെ കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും പരിയാരം SI രാഘവൻ NB നേതൃത്വത്തിലുള്ള പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. തിങ്കളാഴ്ച രാത്രി പെരിയാരം അലക്കിയം പാലത്തിന് സമീപം നടത്തിയ പരിശോധനയിലാണ് 10 കിലോളം കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായത്. അലക്കിയം പാലം സ്വദേശി തമ്പില്ലൻ ഹൗസ് കാർലോസ് കുര്യാക്കോസ്, ചെറുതാഴം സ്വദേശി പൊന്നാരം വീട്ടിൽ അഭിജിത്ത് KV, എംബേറ്റ് സ്വദേശി കല്ലുവെട്ടാം കുഴിയിൽ ഹൗസിൽ ഷിബിൻ K, ശ്രീസ്ഥ സ്വദേശി കൊയിലേരിയൻ ഹൗസിൽ ഷിജിൻ ദാസ് K, വിളയാങ്കട് സ്വദേശി റോബിൻ റോഡ്സ് എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ കണ്ണൂർ ജില്ലയിലെ പ്രധാന കഞ്ചാവ് വിൽപ്പനക്കാരാണെന്ന് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും വ്യക്തമായി. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രമോദ് NP, ബൈജു, രാജേഷ്, ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വയനാട്ടിലെ ദുരിതബാധിതർക്കായി DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായി DYFI പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ചായക്കട ഒരുക്കി. TI മധുസൂദനൻ MLA അടക്കമുള്ളവർ ചായക്കട സന്ദർശിക്കാനെത്തി. വയനാടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായാണ് DYFI ചായക്കടകൾ ഒരുക്കിയത്. പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലാണ് ചായക്കട ഒരുങ്ങിയത്. വ്യത്യസ്തമായ വഴികളിലൂടെ മുൻമാതൃക DYFI മുന്നിലുണ്ട്. ആക്രി പറക്കിയിട്ടും അതുപോലെ തന്നെ പഴയ പത്രങ്ങളും എല്ലാം പറക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം DYFI പ്രവർത്തകർ പയ്യന്നൂരിലെ 254 യൂണിറ്റുകളിലും ഇറങ്ങിയിട്ടുണ്ട്. അതിലൂടെ ലഭിക്കുന്ന വരുമാനം, അതോടൊപ്പം തന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചലഞ്ച് നടത്തിക്കൊണ്ട് കച്ചവടം കഴിയാവുന്ന നിലയിലേക്ക്, അതിന് സഹായിക്കുന്ന നിലയിലേക്ക് ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് ഒരു ചായക്കട എന്ന നിലയിലേക്കുള്ള ഒരു സംവിധാനമാണ്. രാവിലെ ഈ മണിക്കൂറുകൾക്കിടയിൽ തന്നെ വലിയ നിലയിലേക്ക് ആളുകൾ പയ്യന്നൂർ ടൗണുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുള്ള ആളുകൾ ഇതിനോട് പ്രതികരിക്കുകയാണ്. TI മധുസൂദൻ MLA, മുൻ MLA സി കൃഷ്ണൻ, നഗരസഭ ചെയർപേഴ്സൺ KV ലളിത, വി നാരായണൻ, പി സന്തോഷ്, എം രാഘവൻ, PV കുഞ്ഞപ്പൻ, ശില്പി ഉണ്ണിക്കാനായി, സിനിമാ താരങ്ങളായ അഖില ഭാർഗവൻ, KU മനോജ്, ഗായകൻ അലോഷി ആദംസ്, TV വിശ്വനാഥൻ, K കൃഷ്ണൻ എന്നിവർ ചായക്കടയിലെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗം ആരംഭിക്കുന്നതിന് 21.75 കോടി രൂപ അനുവദിച്ചതായി എം വിജിൻ എംഎൽഎ അറിയിച്ചു. അത്യാധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് സർക്കാർ ഏജൻസിയായ ഇൻഗലിനാണ് ചുമതല നൽകിയിരിക്കുന്നത്. പെരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ പുതിയ തീവ്രപരിചരണ വിഭാഗം ആരംഭിക്കുന്നതിന് 21.75 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എം വിജിൻ എംഎൽഎ അറിയിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന് 22.75 കോടി രൂപ ഇന്നലെ ഭരണാനുമതി ലഭിക്കുകയുണ്ടായി. നമ്മുടെ മെഡിക്കൽ കോളേജിനകത്ത് തീവ്രപരിചരണ വിഭാഗം, അത് ഏറെ കാലത്തെ ആവശ്യമാണ്, പ്രത്യേക സംവിധാനം വന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജ് ആ നിലയിലേക്ക് മാറുകയാണ്. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി വളരെ വേഗതയിൽ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൻ്റെ പ്രവർത്തനം 22.75 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമുക്ക് നിർവഹിക്കാൻ വേണ്ടി പറ്റും. മെഡിക്കൽ കോളേജ് ഘട്ടംഘട്ടമായി അത് മാറ്റത്തിന് വിധേയമാക്കുകയാണ്. 50 കിടക്കകൾ ഉൾപ്പെടെ 46,373.25 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് സർക്കാർ ഏജൻസിയായ ഇൻഗലിനെയാണ് ചുമതല നൽകിയിരിക്കുന്നത്. ലോവർ ഗ്രൌണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ, രജിസ്ട്രേഷൻ കൗണ്ടർ, റെക്കോർഡ് റൂം, ഫാർമസി, മരുന്ന് സൂക്ഷിപ്പ് കേന്ദ്രം, 8 OP റൂം, എക്സ്റേ, കാത്തിരിപ്പ് കേന്ദ്രം, ഇലക്ട്രിക്കൽ റൂം, സെക്യൂരിറ്റി ക്യാബിൻ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ലിഫ്റ്റ് എന്നിവയും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒബ്സർവേഷൻ റൂം, റിസപ്ഷൻ, മൈനർ പ്രൊസീജിയർ റൂം, മെറ്റേണിറ്റി വാർഡ്, നവജാത ശിശു തീവ്രപരിചരണ യൂണിറ്റ്, പ്രീ ഒ പി റിക്കവറി, ഓപ്പറേഷൻ തിയേറ്റർ, പോലീസ് എയ്ഡ് പോസ്റ്റ്, ഫയർ കൺട്രോൾ റൂം എന്നീ സൗകര്യങ്ങളും ഉണ്ടാകും. ഒന്നാം നിലയിൽ 24 വാർഡുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, ഐസൊലേഷൻ റൂം, HOD, PRO റൂം, നഴ്സിംഗ് സ്റ്റേഷൻ, കൂട്ടിരിപ്പുകാർക്കുള്ള കേന്ദ്രം എന്നിവയും ഉണ്ടാകും. വേഗത്തിൽ പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശം നിർവഹണ ഏജൻസിയായ ഇൻഗലിന് നൽകിയതായും എം വിജിൻ എംഎൽഎ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കാർഷിക സമൃദ്ധിയിലേക്കുള്ള ചുവടുവെപ്പിന് തുടക്കം കുറിച്ച പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിറയുത്സവം നടന്നു. ഞാറ്റുവേലക്കാലം കഴിഞ്ഞ് നെൽച്ചെടികൾ പൂക്കുമ്പോഴാണ് ഇല്ലം നിറ ആഘോഷിക്കുന്നത്. കർക്കിടകത്തിന്റെ വറുതിയിൽ നിന്നും ചിങ്ങത്തിന്റെ സമൃദ്ധിയിലേക്കുള്ള ചുവടുവെപ്പാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ നിറയുത്സവം. കാർഷിക സമൃദ്ധിയിലേക്കുള്ള ചുവടുവെപ്പിന് തുടക്കം കുറിച്ച പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിറയുത്സവം നടന്നു. ക്ഷേത്രത്തിൽ നിന്നും വിളക്കും അകംകാവൽക്കാരനും കണക്കപ്പിള്ളയും പരിവാരങ്ങളും വാദ്യക്കാരുടെ അകമ്പടിയോടെ കേളോത്ത് ആണ്ടാംകണ്ടം കതിരുവെക്കും തറയിലെത്തി. ചടങ്ങ് പൂർത്തീകരിക്കേണ്ട പട്ടോല പൊതുവാളും തെക്കടവൻ മണിയാണിയും ചാലേൻ തറവാട്ടുകാരും കൂടാതെ നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കാളികളായി. ഇളനീർവെള്ളം തളിച്ച് ശുദ്ധിവരുത്തിയ കതിർക്കുലകൾ പയ്യന്നൂർ സോമേശ്വരി ക്ഷേത്രത്തിലേക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കും മാറ്റിവെച്ച് ബാക്കിയുള്ളവ ഭക്തജനങ്ങൾക്കും നൽകി. പട്ടോല പോകാൻ കൊടുക്കും. നമസ്കാര മണ്ഡപത്തിൽ എത്തിച്ച കതിർക്കുലകൾ ക്ഷേത്രം മേൽശാന്തി നിറോലത്തിൽ ചേർത്ത് കെട്ടി ശ്രീലകത്തും ഉപദേവന്മാർക്കും സമർപ്പിച്ചു. ഒരു വർഷം മുഴുവനുള്ള കാർഷിക സമൃദ്ധിക്ക് വേണ്ടിയാണ് നിറയുത്സവം കൊണ്ടാടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന കാലത്തിന്റെ ഓർമ്മയുടെ തിരുശേഷിപ്പായ
പെരളത്തെ കുളം കാടുപിടിച്ച് നശിക്കുന്നു. 1962-63 കാലത്ത് നിർമ്മിച്ച ഈ കുളം പുതിയ കാലത്ത് ഒരു പുനർജനി തേടുകയാണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന കാലത്തിന്റെ ഓർമ്മയുടെ തിരുശേഷിപ്പായ കുളം കാടുപിടിച്ച് നശിക്കുന്നു. 1962-63 കാലത്ത് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചതാണ് ഈ കുളം. കാർഷിക ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു കുളം നിർമ്മിച്ചത്. ഈ കുളത്തിലെ വെള്ളം കൊണ്ട് 3 വിള വരെ നെൽകൃഷി ചെയ്തിരുന്നതായി പഴമക്കാർ പറയുന്നു. ദീർഘകാലം ഇത് തുടരുകയും ചെയ്തു. പിന്നീട് പച്ചക്കറിയായിരുന്നു പ്രധാന കൃഷി. ഒരു കാലത്ത് ഈ നാട് ഈ കുളത്തിനു ചുറ്റും ഭ്രമണം ചെയ്തിരുന്നു എന്ന് തന്നെ പറയാം. കൃഷി മാത്രമല്ല അലക്കും കുളിയും നാട്ടുകാരും ചർച്ചയ്ക്കുമെല്ലാം ഈ കുളം സാക്ഷിയാണ്. കാലം മാറുകയും കൃഷി ഒരു പരിധിവരെ നിലയ്ക്കുകയും ചെയ്തു. ഓരോരുത്തരും വീടിനുള്ളിലേക്ക് മടങ്ങി. ഇപ്പോൾ ഈ കുളം നാശത്തിന്റെ വക്കിലാണ്. ഇനിയും ഇത് പുനർനിർമ്മിച്ച് നാടിന് ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിക്കാവുന്നതേയുള്ളൂ. ഈ കുളത്തിനെ നമ്മൾക്ക് കുറേയൊക്കെ പരിഷ്കരിച്ച് അതിനൊരു ജനങ്ങൾക്ക് ഇല്ലെങ്കിൽ കുറച്ച് വൈകുന്നേരം ആകുമ്പോഴൊക്കെ വന്ന് വയസ്സന്മാർക്കൊക്കെ ഇരുന്ന് സ്വല്ല പറയുന്നവരെ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയും. ഇതിൽ മത്സ്യം വളർത്തുകയാണെങ്കിൽ അത് നമ്മുടെ പഞ്ചായത്തിന് വലിയൊരു സാമ്പത്തിക ശേഷി ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് ഈ പല 2-3 കുളങ്ങൾ ഇവിടെ വെറുതെ കിടക്കുന്നുണ്ട്. ഈ കുളങ്ങളിലൊക്കെ മത്സ്യം വളർത്താൻ ആരെങ്കിലും കരാറ് കൊടുത്ത് അവരെ കൊണ്ട് മത്സ്യം വളർത്തി ആ പൈസ നമ്മളെ പഞ്ചായത്തിനൊരു മുതൽക്കൂട്ടാകും. നമ്മളിങ്ങനെ നശിച്ചു പോകുന്ന പൈതൃകമായി കിട്ടിയ ഈ കുളങ്ങളൊക്കെ നശിച്ചു പോകാതെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ നമ്മുടെ ഗവൺമെന്റ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. അതിന് അധികൃതർ കനിയണമെന്ന് മാത്രം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വയനാടിന്റെ കണ്ണീരൊപ്പാനുള്ള സഹായനിധിയിലേക്ക് ആദ്യ ദിനത്തിലെ തൊഴുതുവരവ് മുഴുവൻ നൽകി കർക്കിടകത്തെയ്യം. ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് കൊടക്കാട് ഓലാട്ടെ പ്രയാൻ പ്രശാന്ത് എന്ന 4-വയസ്സുകാരനാണ് ആദ്യമായി കർക്കിടകത്തെയ്യം കെട്ടി ലഭിച്ച തുക സംഭാവനയായി നൽകിയത്. കർക്കിടകത്തിലെ ആദിവ്യാധികളെ കെട്ടി അനുഗ്രഹം ചൊരിയാൻ വീടുകളിലെത്തിയ ആടിപേടൻ തെയ്യം വയനാട്ടിലെ ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ചു. തലപ്പാളി വെച്ച ആദ്യ ദിനം തന്നെ തനിക്ക് ലഭിച്ച തൊഴുതുവരവ് സഹായനിധിയിലേക്ക് നൽകി കൊടക്കാട്ട് ഓലാട്ടെ പ്രശാന്ത് പണിക്കർ അനുപമ ദമ്പതികളുടെ മകൻ പ്രയാൻ പ്രശാന്ത് എന്ന കുരുന്നും വയനാടിന്റെ കണ്ണീരൊപ്പാൻ കൂടെ ചേർന്നു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് തുക ഏറ്റുവാങ്ങി. സി മാധവൻ, പി വൈശാഖ്, പി ടി മോഹനൻ, കെ ശ്രീയേഷ്, എം ഗോവിന്ദൻ, ടി നവീൻ, ചന്ദ്രഭാനു, എം അഭിന, പി ശോഭിത, എൻ അനൂപ്, കെ അജിത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പഞ്ചായത്ത് തല ശില്പശാല പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പഞ്ചായത്ത് തല ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ഇപ്പോ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ കലക്ടറും ഒക്കെ വിളിച്ചു ചേർത്ത ഒരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ വെച്ച് എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ പ്രതിജ്ഞ ചൊല്ലി കൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലജു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ശൈലജ പഞ്ചായത്തിന്റെ കഴിഞ്ഞ വർഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വി ഒ മുസ്തഫ എം സ്കോർ കാർഡ് വിശദീകരണം നടത്തി. അസിസ്റ്റന്റ് സെക്രട്ടറി സന്ദീപ് മോഹൻ കെ പി ട്രെയിനിംഗ് കോർഡിനേഷൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ, പി ശ്യാമള, സി ബാലകൃഷ്ണൻ, പി പങ്കജാക്ഷി, നാരായണൻ മാസ്റ്റർ, സുനിത എന്നിവർ ശില്പശാലയ്ക്ക് ആശംസ അറിയിച്ച് സംസാരിച്ചു. ശുചിത്വ മിഷൻ ആർ പി സോമൻ കെ എം, ഹരിത കേരള മിഷൻ ആർ പി അരുൾ പി എന്നിവർ ക്ലാസ് കൈകാര്യം ചെയ്തു. വാർഡടിസ്ഥാനത്തിൽ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് ചർച്ച സംഘടിപ്പിച്ചു. ശില്പശാലയിൽ വാർഡ് മെമ്പർമാർ, വാർഡ് കൺവീനർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആസൂത്രണ സമിതി ചെയർമാൻമാർ, വായനശാല ക്ലബ്ബ് ഭാരവാഹികൾ, എ ഡി എസ് മെമ്പർമാർ, തൊഴിലുറപ്പ് മേറ്റുമാർ, ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അരനൂറ്റാണ്ടിലധികമായി പുത്തൂർ വഴുതനയെ സ്നേഹിച്ച് കരിവെള്ളൂർ പുത്തൂരിലെ വി പി ഗോപാലൻ 75-ാമത്തെ വയസ്സിലും ഒരേക്രോളം സ്ഥലത്ത് പുത്തൂരിന്റെ സ്വന്തം വഴുതന ഗോപാലൻ കൃഷി ചെയ്തു വരുന്നു. അരനൂറ്റാണ്ടിലധികമായി പുത്തൂർ വഴുതന കൃഷി ചെയ്ത് വിജയം കൊയ്യുകയാണ് കരിവെള്ളൂർ പുത്തൂരിലെ വി പി ഗോപാലൻ. പുത്തൂർ ഗ്രാമത്തിൽ തലമുറകളായി കൃഷി ചെയ്യുന്ന നാടൻ വിളയാണ് പുത്തൂർ വഴുതന.
പുത്തൂരിലെ ഏറ്റവും പ്രായം ചെന്ന വഴുതിന കർഷകനാണ് 75 വയസ്സുകാരനായ ഗോപാലൻ. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഗോപാലൻ പിതാവിന്റെയും മാതാവിന്റെയും ഒപ്പം പുത്തൂർ വഴുതന കൃഷി ആരംഭിച്ചത്. അതിന് ഇന്നും മുടക്കമില്ല. രാവിലെ 8 മണിയോടെ കൃഷിയിടത്തിലെത്തും. 1 ഏക്കറോളം സ്ഥലത്ത് വഴുതന കൃഷി ചെയ്യുന്നുണ്ട്. പലരും ഇവിടെയെത്തി വഴുതന വാങ്ങാറുണ്ട്. കൂടാതെ ചീമേനി, പയ്യന്നൂർ, ഓണക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വിപണനം. പഴയ കാലത്ത് വഴുതന കെട്ടുമെടുത്ത് ഓണക്കുന്നിലേക്ക് കാൽനടയായി പോയി ചന്തയിലെത്തിയായിരുന്നു കച്ചവടമെന്ന് ഗോപാലൻ ഓർമ്മിച്ചെടുക്കുന്നു. ഞാൻ 7-ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, സ്കൂളിൽ പോയിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ കാർഷിക രംഗത്തിൽ ഇറങ്ങി അച്ഛൻ്റെ കൂടെ. അതിന് ശേഷം കാലി പൂട്ടൽ ഞാൻ പ്രധാന തൊഴിൽ, പോത്ത് കാലി ഇങ്ങനെ പൂട്ടൽ, പിന്നെ പശുക്കറവ് ഇതെല്ലാം ഇങ്ങനെ ആയാലും നല്ല ചെയ്തു. അതിൻ്റെ ഇടയിൽ വാഴ നടും, പച്ചക്കറി നടും, ഇങ്ങനെയാണ്. ഇതെല്ലാം ചന്തയെ കൊണ്ടു വെക്കും. ചൊവ്വാഴ്ച പെരുമ്പം ചന്ത, ശനിയാഴ്ച കരുവള്ളൂർ, നടക്കാവ് ചന്ത, അങ്ങനെ ചന്തയിലെല്ലാം കെട്ടിപ്പോയിട്ട് ഇത് വെക്കുക. അന്ന് ഈ കടയിൽ ഇടുന്ന കടയിലൊന്നും എടുക്കില്ല. കടയിലൊന്നും ഇത് അങ്ങനെ വിൽപ്പന ഉണ്ടായില്ല. ചന്തയിൽ മാത്രമാണ് കൊണ്ടുപോകുന്നത് ചെറുപ്പകാലത്ത്. വഴുതന മാത്രമല്ല വെള്ളരി, കക്കിരി, വാഴ തുടങ്ങിയവയൊക്കെ ഗോപാലൻ കൃഷി ചെയ്തു വരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഭക്തിയുടെ നിറവിൽ മാടായിക്കാവിൽ നിറയുത്സവം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തി. പൂജിച്ച കതിർക്കറ്റകൾ ക്ഷേത്രമണ്ഡപത്തിൽ പൂജിച്ച ശേഷം ശ്രീകോവിലുകളിൽ നിറയോലത്തോടൊപ്പം കെട്ടുകയും പുന്നൽ കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുകയും ചെയ്തു. കർക്കിടകത്തിന്റെ കാർമേഘങ്ങൾ അകന്ന് ചിങ്ങത്തെളിമയുടെ ഐശ്വര്യത്തെ വരവേൽക്കുന്ന നിറയുത്സവം മാടായിക്കാവിൽ അനുഷ്ഠാന പൂജാവിശേഷങ്ങളോടെ നടന്നു. രാവിലെ 7:45 മുതൽ 9:07 വരെയുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രം ഇളയപിടാരർ ഉണ്ണികൃഷ്ണൻ പിടാരരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പുലിയ സമുദായ ആചാരസ്ഥാനികനായ പൊള്ള കൊയ്തുകൊണ്ടുവന്ന പുന്നൽക്കതിർ തുടിവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പൊന്നുവെക്കും തറയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. തുടർന്ന് ക്ഷേത്രം കഴകക്കാരായ അവകാശികൾ ക്ഷേത്രം അരയാൽ തറയിലും തുടർന്ന് ക്ഷേത്രനടയിലും എഴുന്നള്ളിച്ചു വെച്ചു. മുഹൂർത്ത സമയത്ത് ഇളനീരഭിഷേകം ചെയ്ത് പൂജിച്ച കതിർക്കറ്റകൾ ക്ഷേത്രമണ്ഡപത്തിൽ പൂജിച്ച ശേഷം ശ്രീകോവിലുകളിൽ നിറയോലത്തോടൊപ്പം കെട്ടുകയും പുന്നൽ കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുകയും ചെയ്തു. നിരവധി ഭക്തജനങ്ങളാണ് നിറയുത്സവത്തിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. യുദ്ധം സർവനാശത്തിന് വഴിവെക്കുമെന്നും അഹിംസയാണ് സമാധാനത്തിനായുള്ള ഏകമാർഗമെന്നും ചൂണ്ടിക്കാട്ടി പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ഹിരോഷിമ ദിനം ആചരിച്ചു. ഗാന്ധിയൻ പ്രവർത്തകനും റിട്ടയർഡ് AOയുമായ KV രാഘവൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ സർവനാശം വിതച്ച ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബിന്റെ മാതൃക സ്കൂളിൽ അധ്യാപകരുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച് ആണവായുധത്തിനെതിരെയുള്ള ക്യാമ്പയിന് തുടക്കമിട്ടു. ലോകസമാധാനത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കുട്ടികളുടെ മനസ്സിൽ സമാധാനത്തിന്റെ വിത്തുപാകിയാണ് ഹിരോഷിമ ദിനം ആചരിച്ചത്. ഈ മനോഹര ഭൂമിയിൽ ജനിക്കാനും ജീവിക്കാനും മരിക്കാനും വരും തലമുറയ്ക്കു കൂടി അവസരം വേണമെങ്കിൽ മഹാത്മാഗാന്ധിയുടെ അഹിംസാമാർഗം പിന്തുടരുകയാണ് അഭികാമ്യമെന്ന് ഹിരോഷിമ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത ഗാന്ധിയൻ പ്രവർത്തകൻ KV രാഘവൻ മാസ്റ്റർ പറഞ്ഞു. ഇല്ല, പക്ഷേ മൂന്നാലാമതായി ഉപയോഗിക്കുന്ന ആയുധത്തെ കുറിച്ച് ചിന്തിക്കുന്നു. എന്തായിരിക്കും മൂന്നാം ലോകമായി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയെ 10-ോ 15-ോ പ്രാവശ്യം നശിപ്പിക്കാവുന്ന ആയുധങ്ങൾ, അണുവായുധങ്ങൾ അല്ലെങ്കിൽ ആണവായുധങ്ങൾ മിക്ക രാജ്യങ്ങളിലേക്ക്. ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ പ്രഥമാധ്യാപകൻ MC ശിഹാബ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി P ഹരീന്ദ്രൻ, SRG കൺവീനർ K പ്രകാശ്, അനീഷ് വെങ്ങാട്ട്, ശ്യാം പ്രസാദ്, CP വിദ്യ, പ്രീന അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾ ഉറുദുവിലും മലയാളത്തിലും യുദ്ധവിരുദ്ധ ഗാനങ്ങൾ ആലപിച്ചു.
വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. ലോകസമാധാനത്തിന്റെ പ്രതീകമായ സഡാക്ക കൊക്കുകളെ നിർമ്മിച്ച് വിദ്യാർത്ഥികൾ സമാധാന സന്ദേശം വിദ്യാലയത്തിന് നൽകി. തുടർന്ന് നടന്ന പോസ്റ്റർ രചനാ മത്സരത്തിൽ കുട്ടികൾ സമാധാനത്തെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ വരച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എരമംകുറ്റൂർ യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും മാതമംഗലം പെൻഷൻ ഭവനിൽ നടന്നു. KSSPU സംസ്ഥാന സെക്രട്ടറി കെ കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എരമംകുറ്റൂർ യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും KSSPU സംസ്ഥാന സെക്രട്ടറി കെ കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഘട്ടഘട്ടമായി വിവിധ തടരങ്ങളിലൂടെ നമ്മൾ നേരിട്ട് ആനുകൂല്യമാണ് 5% കൂടുമ്പോൾ നമ്മുടെ പരിഷ്കരണം നടത്തുക, പെൻഷൻ പരിഷ്കരണം നടത്തുക എന്നുള്ളത്. ആ ആനുകൂല്യം നമുക്ക് 2019 തരേണ്ടതാണ്. 19 തരാതെ അത് 21 വരെ നീണ്ടുപോയി, കാരണം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ 21 പെൻഷൻ പരിഷ്കരണം നടത്തുന്നത്. KSSPU എരമംകുറ്റൂർ യൂണിറ്റ് പ്രസിഡന്റ് TP ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. KSSPU പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ ദാമോദര പൊതുവാൾ നവാഗതരെ സ്വീകരിച്ചു. TM ജയകൃഷ്ണൻ, P കൃഷ്ണൻ, P ചന്ദ്രവല്ലി, T ഇന്ദിര, PK ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ബാലസംഘം പെരുങ്ങോം ഏരിയ സമ്മേളനം ഓഗസ്റ്റ് 20 കാങ്കോലിൽ നടക്കും. സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം MBജിൻ MLA നിർവഹിച്ചു. ബാലസംഘം പെരുങ്ങോം ഏരിയ സമ്മേളനം ഓഗസ്റ്റ് 20 കാങ്കോലിൽ നടക്കും. ഏരിയ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ബാലസംഘം മുൻ സംസ്ഥാന സെക്രട്ടറിയും കല്യാശ്ശേരി നിയോജക മണ്ഡലം MLAയുമായ MVജിൻ നിർവഹിച്ചു. പെരുങ്ങോം ഏരിയ സെക്രട്ടറി ഗോകുൽ, ഏരിയ പ്രസിഡന്റ് ഇഷാനി സത്യ, ഏരിയ കൺവീനർ KP കമലാക്ഷൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ആലക്കാട് 7 വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച AKTA കരിവെള്ളൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ M ലീലയ്ക്ക് AKTA കരിവെള്ളൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കൂടുതൽ കൂടുതൽ ജനങ്ങളായി ബന്ധപ്പെടാൻ, അതുപോലെ തന്നെ ഈ സംഘടന, അതുകൊണ്ട് ഞങ്ങൾക്ക് ജനപ്രതിനിധിയായത് കൊണ്ട് ഞാൻ ഇതെല്ലാം ഞാൻ മാറ്റിവെച്ചു, ഇതെല്ലാം പോയി എന്ന് പറയുന്ന നില ഉണ്ടാകാൻ പാടില്ല. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന സ്വീകരണ ചടങ്ങ് AKTA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KV ബാലൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം C രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി AV രാമചന്ദ്രൻ, ഏരിയ പ്രസിഡന്റ് KP പത്മനാഭൻ, മാത്തിൽ യൂണിറ്റ് സെക്രട്ടറി MT ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വയനാട് ദുരിതാശ്വാസ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് സമാഹരിച്ച തുക കൈമാറി. പെരിങ്ങോം ഏരിയ സെക്രട്ടറി MV ശശി തുക ഏറ്റുവാങ്ങി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടന്ന വയനാട് ദുരിതാശ്വാസ ഫണ്ട് സമാഹരണത്തിൽ മാത്തിൽ യൂണിറ്റ് സമാഹരിച്ച തുക പെരിങ്ങോം ഏരിയ സെക്രട്ടറി MV ശശി ഏറ്റുവാങ്ങി. ജില്ലാ കമ്മിറ്റി അംഗം BV ശോഭന, ഏരിയ ജോയിന്റ് സെക്രട്ടറി ധനഞ്ജയൻ കുറ്റൂർ, മാത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് KE വിനോദ്, സെക്രട്ടറി A അനിൽകുമാർ, അബ്ദുൾ ഗഫൂർ, ഹസീന കബീർ, ജയകൃഷ്ണൻ V എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് 500,000 രൂപ നൽകി. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ്, സെക്രട്ടറി EP അനിൽ എന്നിവർ ചേർന്ന് MVജിൻ MLAക്ക് ചെക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് 500,000 രൂപ നൽകി. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ്, സെക്രട്ടറി EP അനിൽ എന്നിവർ ചേർന്ന് MVജിൻ MLAക്ക് ചെക്ക് കൈമാറി. വയനാട് ദുരന്തഭൂമിയിൽ ബാങ്കിന്റെ ആംബുലൻസ്, ഫ്രീസർ എന്നിവയുമായി പോകുകയും 5 രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാവുകയും ചെയ്ത രജിലേഷ് മാടക്കയെ KCEU ചെറുതാഴം ബാങ്ക് യൂണിറ്റ് അനുമോദിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി M അനിൽകുമാർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് PV ശാരദ, MV സന്തോഷ്, KM പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. നിരവധി പേർക്കാണ് വീട് നഷ്ടപ്പെട്ടത്. ഞാൻ നേരിട്ട് തന്നെ വയനാട് ഈ ദുരന്ത സ്ഥലത്ത് പോകും. ഏറെ ദയനീയമായി ഒരുപക്ഷെ മാധ്യമങ്ങളോട് നാം കാണുന്നുണ്ട്. അതിലും ദയനീയമായി ഒരുപക്ഷെ വീടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റാത്ത വിധത്തിലേക്ക് ആ പ്രദേശം മാറിയിരിക്കുകയാണ്. അവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറഞ്ഞത് പഞ്ചായത്തിൻ്റെ 2 പൂർണ്ണമായി ഇല്ലാതായി ഇരിക്കുന്നുള്ള, അതായത് അത്രയും ദുരന്തം വിതച്ചുകൊണ്ട് ചില മൃതശരീരങ്ങൾ ലഭിച്ചത് കട്ടിലിൽ കിടന്നുറങ്ങുന്ന അതേ രീതിയിലായി ഭാര്യയും ഭർത്താവും ആ മക്കളും ഉൾപ്പെടെ കട്ടിലിൽ കിടന്നുകൊണ്ടിരിക്കുന്ന അതേ ഘട്ടത്തിലുണ്ടായ ദുരന്തത്തിൻ്റെ ഭാഗമായി മൃതശരീരങ്ങൾ പോലും ആ നിലയിൽ വേദനയോടുകൂടി നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ വയനാടിനുണ്ടാകാം.
ചടങ്ങിൽ വച്ച് ചെറുതാഴം വനിതാ സഹകരണ സംഘം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന തുക സെക്രട്ടറി എം ആർ ദീപ എം വിജിൻ എം എൽ എക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ദുരിതബാധിതരെ സഹായിക്കാൻ കണ്ണൂർ ജില്ലയിലെ യുവവ്യാപാരികൾ ഒരു ദിവസത്തെ വരുമാനം സംഭാവന ചെയ്യാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കണ്ണൂർ ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു. കണ്ണൂർ വ്യാപാരഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യാ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ വ്യാപാരഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യാ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് കെ എസ് റിയാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യൂത്ത് വിംഗ് പ്രസിഡന്റ് സലീം രാമനാട്ടുകര മുഖ്യപ്രഭാഷണം നടത്തി. ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് യൂത്ത് വിംഗിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു. യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്രം ചുണ്ടയിൽ, ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തിൽ ബഷീദ്, ട്രഷറർ എം പി തിലകൻ, യൂത്ത് വിംഗ് കോർഡിനേറ്റർ വി പി സുമിത്രൻ, ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ യു വിജയകുമാർ, സിസി വർഗീസ്, എ സുധാകരൻ, രാജൻ തീയറത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ യുവവ്യാപാരികൾ ഒരു ദിവസത്തെ വരുമാനം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് സമ്മേളനം തീരുമാനിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനവും വേദിയിൽ നടന്നു. പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് കൺവെൻഷൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരത്ത് വൻ കഞ്ചാവ് വേട്ട. 9.7 കിലോ കഞ്ചാവുമായി 5 യുവാക്കൾ അറസ്റ്റിൽ. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഹേമലത എം. ഐ പി എസിന്റെ കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും പരിയാരം എസ് ഐ രാഘവൻ എൻ ബിയുടെ നേതൃത്വത്തിലുള്ള പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. വയനാടിന്റെ കണ്ണീരൊപ്പാൻ വ്യത്യസ്ത ധനസമാഹരണ മാർഗവുമായി ഡിവൈഎഫ്ഐ. ധനശേഖരണാർത്ഥം ഡിവൈഎഫ്ഐ ചായക്കടകൾ ഒരുക്കി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗം ആരംഭിക്കുന്നതിന് 21.75 കോടി രൂപ അനുവദിച്ചതായി എം വിജിൻ എം എൽ എ അറിയിച്ചു. അത്യാധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് സർക്കാർ ഏജൻസിയായ ഇൻഗലിനാണ് ചുമതല നൽകിയിരിക്കുന്നത്. കാർഷിക സമൃദ്ധിയിലേക്കുള്ള ചുവടുവയ്പ്പിന് തുടക്കം കുറിച്ച് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിറയുത്സവം നടന്നു. കർക്കിടകത്തിന്റെ വറുതിയിൽ നിന്നും ചിങ്ങത്തിന്റെ സമൃദ്ധിയിലേക്കുള്ള ചുവടുവയ്പ്പാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ നിറയുത്സവം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.